വിഴിഞ്ഞം സമരം പിൻവലിച്ചതോടെ വൈദികർ തലയൂരി. പെട്ടത് മത്സ്യത്തൊഴിലാളികൾ. കേസുകളിൽ നിന്ന് വൈദികരെ ഊരിയെടുക്കും, അതാണല്ലോ സർക്കാരിൻ്റെ ഉറപ്പ്. തല്ലുകൊണ്ട പോലീസുകാരും കേസുകളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളും, അവരുടെ അവസ്ഥ ഇനി എന്താണ്? ഇതിനൊന്നും ഒരു ഉത്തരവുമില്ല. വിഴിഞ്ഞം സമരം സഭ പിൻവലിച്ച കേമത്തിലാണ് സർക്കാർ. എന്നാൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂറിന്റെ കുറിപ്പ് ചർച്ചയാകുന്നു. വിഴിഞ്ഞം സമരം അവസാനിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമെ ആരാണ് അനാവശ്യ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതെന്നടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാണെന്ന് നുസൂർ പറയുന്നു. കുറെ മത്സ്യത്തൊഴിലാളികൾ ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ പ്രതികളായി. ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള വൈദികരെ ഈ കേസിൽ നിന്നൊഴിവാക്കും, അതായിരിക്കുമല്ലോ സർക്കാരിൻ്റെ ഉറപ്പ്. തല്ലുകൊണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ നോക്കും, മറ്റുള്ളവരെ ആര് നോക്കുമെന്നും നുസൂർ ചോദിക്കുന്നു. നുസൂറിൻ്റെ കുറിപ്പ് ഇങ്ങനെ: എന്തിനായിരുന്നു വിഴിഞ്ഞം സമരം? എന്തായിരുന്നു ജനകീയ സമരം? മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമെ ആരാണ് അനാവശ്യ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചത്? ദിവസങ്ങൾ നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ എന്താണ് നേടിയത്? വിഴിഞ്ഞത്തിൻ്റെ പേരിൽ നടന്ന സമരത്തിൽ പങ്കെടുത്തത് വിഴിഞ്ഞം പ്രദേശത്തുള്ളവർ മാത്രമാണോ? നിയമസഭയിൽ മത്സ്യത്തൊഴിലാളി സ്നേഹം പറഞ്ഞവരും രാജ്യ പുരോഗതി പറഞ്ഞവരും ആ സമരപന്തൽ സന്ദർശിച്ച് പരിഹാരം ഉപദേശിക്കാൻ തയ്യാറായിരുന്നു. ഒരു കിടക്കയിൽ രണ്ട് വിരിപ്പ് വിരിച്ച ദയനീയ സാഹചര്യമല്ലേ ഇന്നലെ വരെയും കണ്ടത്? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വൈകാരികതയെ ഇളക്കിവിട്ട് പോലീസ് സ്റ്റേഷനു മുൻപിൽ കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചത് ആരുടെ ബുദ്ധിയാണ്? ഇപ്പോൾ എല്ലാം അവസാനിച്ചു. വീണ്ടും ഒരു ചോദ്യം ബാക്കിയാണ്: ഇപ്പോഴും എന്താണ് അവർ നേടിയത്? കുറേ മത്സ്യത്തൊഴിലാളികൾ ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ പ്രതികളായി. ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ള വൈദികരെ ഈ കേസിൽ നിന്നൊഴിവാക്കും, ഇത് സർക്കാരിൻ്റെ ഉറപ്പാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഗുരുതരമായ അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികളും പോലീസുകാരുമുണ്ട്. അവരുടെ അവസ്ഥ എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ നോക്കും, മറ്റുള്ളവരെ ആര് നോക്കും? സംസ്ഥാന സർക്കാർ അദാനിക്ക് 200 കോടി നഷ്ടപരിഹാരം നൽകണം. അത് സഭയുടെ കയ്യിൽ നിന്നും വാങ്ങില്ല എന്ന ഉറപ്പ് നല്ലതാണ്. അതോടൊപ്പം ആ തുക അദാനി വേണ്ട എന്ന് വെക്കുമോ എന്നത് സർക്കാർ വ്യക്തമാക്കണ്ടേ? ഇനി അത് നൽകേണ്ടി വന്നാൽ പൊതുഖജനാവിൽ നിന്നല്ലേ നൽകേണ്ടി വരുന്നത്? അതും പൊതുജനം സഹിക്കണം. വാസ്തവത്തിൽ എന്തായിരുന്നു പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട സമര നാടകത്തിൻ്റെ ലക്ഷ്യം? മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാമ്പുറത്തിലേക്കും അണിയറയിലേക്കും ക്യാമറ കണ്ണുകൾ കൊണ്ടുപോകണം. എനിക്ക് മത്സ്യത്തൊഴിലാളികളെ അറിയാം. കാരണം അവരുമായുള്ള ബന്ധം എത്രയോ വർഷങ്ങളായുള്ളതാണ്. ഞാൻ എന്നും അവർക്കൊപ്പമാണ്. സ്നേഹിക്കുന്നവരെ നക്കിക്കൊല്ലും, ദ്രോഹിക്കുന്നവരെ മുക്കിക്കൊല്ലും എന്ന് ചൊല്ല് അവരെ സംബന്ധിച്ചിടത്തോളം ഭൂഷണം തന്നെയാണ്. അതാണല്ലോ പലരും അവരെ തന്നെ ആയുധമാക്കുന്നത്. അവരെ നിങ്ങൾ ഒരിക്കലും തീവ്രവാദിയായോ കലാപകാരികളായോ കാണേണ്ട. ഇനിയും പ്രകൃതി ദുരന്തമുണ്ടായാൽ അവരുടെ വള്ളം ആ പ്രദേശങ്ങളിൽ പാഞ്ഞെത്തും. അവരുടെ ജീവൻ പോയാലും അവർക്കത് പ്രശ്നമല്ല എന്ന മട്ടിൽ. പക്ഷെ അവരെ വെച്ച് ഇനിയും മുതലെടുപ്പ് നടത്തരുത്. ഇതായിരുന്നു നുസൂറിൻ്റെ കുറിപ്പ്. എന്തായാലും ഈ കുറിപ്പ് ചർച്ചയായിരിക്കുകയാണ്. ഇതിലെ ചില കാര്യങ്ങൾ വാസ്തവം തന്നെയാണ്. അവരുടെ അവസ്ഥ ഇനി എന്താണ് എന്നുള്ളതാണ് പ്രത്യേക ചോദ്യം. മാത്രമല്ല, കോടികൾ നഷ്ടം വന്നു. അതായത് 200 കോടിയോടടുത്ത് അദാനിക്ക് നഷ്ടം വന്നു. ഈ നഷ്ടം സഭയിൽ നിന്നും ഈടാക്കണമെന്നും സമരക്കാരിൽ നിന്നും ഈടാക്കണമെന്നുമായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. സർക്കാരും ആ നിലയ്ക്ക് തന്നെയാണ് ഇതുവരെ മുൻപോട്ട് പോയത്. എന്നാൽ സമരം പിൻവലിച്ചതോടെ സഭയുമായി വലിയ ചർച്ചകൾ തന്നെയാണ്, അല്ലെങ്കിൽ വലിയ വാഗ്ദാനങ്ങൾ തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ഈ സമരം ഇന്നും അവസാനിക്കില്ല. സഭയുടെ ഖജനാവിൽ നിന്ന് 1 രൂപ പോകില്ല. ഈ പോകുന്നത് മുഴുവൻ സർക്കാർ ഖജനാവിൽ നിന്നായിരിക്കും. അത് നമ്മുടെ തലയിലാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.